Welcome back to our channel. Nammal inda photosynthesis in higher plants enna chapter le second part aanu discuss cheynathu. First part le nammal korchu early studies kandirunnu. Angane nammal photosynthesis enna idea like engenaanu ethiyathu ennaga kandirunna le. Okay, angane photosynthesis ane korchulo general idea namakku first part le kittittundu. Appo innatha session le nammal discuss cheynathu photosynthesis inde site evidana, photosynthesis nadakkunna evidana. അതുപോലെ ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നീ രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്? പ്ലാന്റ്സിൽ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ പറയും ലീവ്സിലാണെന്നല്ലേ. അങ്ങനെയാണ് നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ പഠിച്ചു വന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഗ്രീൻ പാർട്സ് ഓഫ് എ പ്ലാന്റ്, ഒരു പ്ലാന്റിൻ്റെ ഗ്രീൻ പാർട്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അതായത് ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ള പാർട്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പോൾ ഗ്രീൻ പാർട്സ് ഓഫ് എ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ലീവ്സ് ആണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് നടക്കുക ലീവ്സിലാണെന്ന് സ്പെസിഫൈ ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ലീവ്സിനെ കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ് പാർട്ടിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ഗ്രീൻ പാർട്സ് ഓഫ് എ പ്ലാന്റ് അല്ലേ. അപ്പോൾ ഫോട്ടോസിന്തസിസ് മെയിനായിട്ട് നടക്കുക ലീവ്സിലാണെന്ന് നമുക്കറിയാം. ഇനി ലീവ്സ് അല്ലാതെ പ്ലാന്റ്സിൻ്റെ അതർ പാർട്സിലും ഫോട്ടോസിന്തസിസ് നടക്കാൻ സാധ്യതയുണ്ട് ഇഫ് ക്ലോറോഫിൽ ഇസ് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, വിച്ച് ആർ ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് വെയർ ഫോട്ടോസിന്തസിസ് ക്യാൻ ടേക്ക് പ്ലേസ്. ഒന്ന്, റൂട്ട്സ്. ചില പ്ലാന്റ്സിൽ ഫോട്ടോസിന്തറ്റിക് റൂട്ട്സ് ഉണ്ട്, അതായത് റൂട്ട്സിലും ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് ട്രാപ്പ ആൻറ്റിനോസ്ഫോറ. ഈ പ്ലാന്റ്സിൽ ചില മോഡിഫൈഡ് റൂട്ട്സ് ഉണ്ട്, അതായത് നമ്മൾ അസിമിലേറ്ററി റൂട്ട്സ് എന്നാണ് പറയുക, അതായത് ഫോട്ടോസിന്തറ്റിക് റൂട്ട്സ്. ഈ റൂട്ട്സിൽ ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അവയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. അപ്പോൾ റൂട്ട്സും ചിലപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആകാം അല്ലേ. ഓക്കെ, മറ്റൊരു പാർട്ടാണ് സ്റ്റെം. ചില പ്ലാന്റ്സിൽ സ്റ്റെം ഫോട്ടോസിന്തറ്റിക് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റിന് എക്സാമ്പിളാണ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കാക്ടസ് പ്ലാന്റ്, ഒപ്പൻഷ്യ എന്ന് പറയുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിൽ സ്റ്റെം ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇതാ ഈ കാക്ടസ് പ്ലാന്റിലെ ഈ സ്റ്റെം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ലീഫായിട്ടാണ്, ശരിക്കും നമ്മൾ ഇതിനെ ലീഫായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ലീഫല്ല, അത് സ്റ്റെം മോഡിഫിക്കേഷനാണ്. ആ സ്റ്റെം മോഡിഫിക്കേഷൻ നമ്മൾ ഫില്ലോക്ലൈഡ് എന്നാണ് പറയുക. ഓക്കെ, സ്റ്റെം മോഡിഫിക്കേഷൻ ഫില്ലോക്ലൈഡ്. അപ്പോൾ ഈ ഫില്ലോക്ലൈഡാണ് നമ്മൾ ഈ ഒപ്പനിഷയിൽ കാണുന്നത്. ആക്ച്വലി അതെന്താണ്? ലീവ്സ് അല്ല, സ്റ്റെം മോഡിഫിക്കേഷനാണ് അല്ലേ. അപ്പോൾ സ്റ്റെം മോഡിഫൈ ചെയ്തിരിക്കുകയാണ്, എന്തിനാണ്? ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ സ്റ്റെം ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി മറ്റൊരു ഫോട്ടോസിന്തറ്റിക് പാർട്ടാണ് പീറ്റിയോൾ. എന്താണ് പീറ്റിയോൾ? ലീഫിനെ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രോക്കിനെയാണ് നമ്മൾ പീറ്റിയോൾ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇതൊരു ലീഫാണെങ്കിൽ ഇതാ ഈ പോർഷനെയാണ് നമ്മൾ പീറ്റിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ ചില പ്ലാന്റ്സിൽ ഈ പീറ്റിയോൾ ഫോട്ടോസിന്തറ്റിക് ആകാറുണ്ട്, അതായത് പീറ്റിയോൾ മോഡിഫൈ ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്താറുണ്ട്. അപ്പോൾ പീറ്റിയോൾ മോഡിഫിക്കേഷൻ നമ്മൾ ഫില്ലോഡ് എന്നാണ് പറയുക. സ്റ്റെം മോഡിഫിക്കേഷൻ ആണെങ്കിൽ അത് ഫില്ലോക്ലൈഡ്, പീറ്റിയോൾ മോഡിഫിക്കേഷൻ ആണെങ്കിൽ അത് ഫില്ലോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓസ്ട്രേലിയൻ അക്കേഷ്യ പ്ലാന്റ്. ഓക്കെ, ഈ പ്ലാന്റിൽ നമ്മൾ ലീഫായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഫില്ലോഡിനെയാണ്. ഫില്ലോഡ് എന്ന് പറയുന്നത് പീറ്റിയോൾ മോഡിഫിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാ ഈ പോർഷനാണ് പീറ്റിയോൾ മോഡിഫിക്കേഷൻ, അത് നമ്മൾ ലീഫായിട്ടാണ് കാണുന്നത് അല്ലേ. ശരിക്കും ഒരു ലീഫിലേക്ക് സ്ട്രക്ചറാണിത്. ഇനി ശരിക്കും ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ആ ഈ പോർഷനാണ്. ഓക്കെ, അപ്പോൾ ചില പ്ലാന്റ്സിൽ പീറ്റിയോളും മോഡിഫൈ ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് നടത്താറുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പ്ലാന്റിൻ്റെ ഗ്രീൻ പാർട്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. അത് ലീവ്സ് ആകാം, സ്റ്റെം ആകാം, റൂട്ട് ആകാം, അല്ലെങ്കിൽ പീറ്റിയോൾ ആകാം. ഓക്കെ, നൗ വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ലീവ്സ്? അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്ന പ്ലാന്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലീവ്സ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്യുവാണ്. ബിക്കോസ് ഒരു പ്ലാന്റിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത്, അതായത് ഗ്രീൻ പോർഷൻ എന്ന് പറയുന്നത് ലീവ്സ് ആണല്ലോ. അപ്പം നമ്മൾ ലീവ്സ് ആണെന്ന് കണക്കാക്കിക്കൊണ്ട് ആ ലീവ്സിൽ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് നോക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ലീഫിനെ ഇനി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഫോട്ടോസിന്തസിസ് നടക്കുന്ന റീജൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലീഫിനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ലീഫിൽ ഫോട്ടോസിന്തസിസ് നടക്കുക? അതിന് നമ്മൾ ലീഫിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പി കൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വിസിബിൾ ആകും. അപ്പോൾ ഈ സ്ട്രക്ചറിൽ അപ്പർ എപ്പിഡെർമിസ് ഉണ്ട്, ലോവർ എപ്പിഡെർമിസ് ഉണ്ട്. ലോവർ എപ്പിഡെർമിസിൽ സ്റ്റൊമേറ്റ ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്, സൈലം, ഫ്ലോയം, പിന്നെ ലീഫ് വെയിൻസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ഇതിനിടയ്ക്ക് ഈ അപ്പർ എപ്പിഡെർമിസിനും ലോവർ എപ്പിഡെർമിസിനും ഇടയ്ക്ക് കുറച്ച് പാരൻകൈമ സെൽസ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽസ്. ഈ സെൽസിനെ നമ്മൾ മീസോഫിൽ സെൽസ് എന്നാണ് പറയുക. എന്താ പറയുക? മീസോഫിൽ സെൽസ്.
അപ്പോൾ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമ സെൽസ് ആണ് മീസോഫിൽ സെൽസ്. അവരെവിടെയാണ് കാണുന്നത്? ലീവ്സിൽ. ഓക്കെ, അപ്പം ഈ മീസോഫിൽ സെൽസ് തന്നെ രണ്ട് ലെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുക. ദാ പാലിസേഡ് മീസോഫിൽ ആൻഡ് സ്പോഞ്ചി മീസോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ മീസോഫിൽ സെൽസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പോൾ ഒരു ലീഫിനെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്തെ മീസോഫിൽ സെൽസിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. ഓക്കെ, ഇനി മീസോഫിൽ സെൽസിൽ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുക? വീണ്ടും നമ്മൾ മീസോഫിൽ സെൽസിനെ പൊളിച്ചു നോക്കാൻ പോകണം. അവിടെ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുക എന്ന് അങ്ങനെ നോക്കുമ്പോൾ മീസോഫിൽ സെൽസിനകത്ത് സ്പെഷ്യലൈസ്ഡ് ഓർഗനല്ലേസ് ഉണ്ട്. ആ ഓർഗനല്ലേസിനെ നമ്മൾ പ്ലാസ്റ്റിഡ്സ് എന്നാ പറയുക. അത് ഗ്രീൻ പ്ലാസ്റ്റിഡ്സ് ആണ് ആൻഡ് അത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ മീസോഫിൽ സെൽസിനകത്ത് ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പം നമ്മൾ ശരിക്കും ആ ആക്ച്വൽ സൈറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ലീഫിലെ ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുക. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിലുള്ള പിഗ്മെന്റ്സിന് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണല്ലോ ഫോട്ടോസിന്തസിസ് നടക്കുക. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഈ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽസിനകത്ത് എങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുക എന്ന്. അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിനകത്ത് പിഗ്മെന്റ്സ് ഉണ്ട്. ഈ പിഗ്മെന്റ്സ് ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണെന്ന് വിചാരിക്കുക, അതായത് ലോ ലൈറ്റ് കണ്ടീഷൻ അല്ലേ. ആ ഒരു കണ്ടീഷനിൽ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽസിൻ്റെ വോൾസിന് പാരലലായിട്ടായിരിക്കും അലൈൻ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതായത് ക്ലോറോപ്ലാസ്റ്റ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? എന്താ മീസോഫിൽ സെൽസിൻ്റെ വോൾസ് ആണിതല്ലേ. അപ്പോൾ അതിന് പാരലലായിട്ടാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് അലൈൻ ചെയ്തിരിക്കുക. എന്തിനാണ് പാരലായിട്ട് അലയഞ്ചിരിക്കുക? ടു ഗെറ്റ് മാക്സിമം സൺലൈറ്റ്. അപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി വളരെ കുറവാണ്, ആ സമയത്ത് മാക്സിമം സൺലൈറ്റ് ഇങ്ങനെ പിടിച്ചെടുക്കണം അല്ലേ ഫോർ ഫോട്ടോസിന്തസിസ്. അതിന് വേണ്ടിയിട്ട് അവർ മീസോഫിൽ സെൽസിൻ്റെ വോളിന് പാരലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്യുക. ഇഫ് ദർ ഇസ് ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റി, അപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് എവിടെയായിരിക്കും അലൈൻ ചെയ്യുക എന്ന് നോക്കാം. ഈ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽസിന് വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുക. അപ്പോൾ ഈ പാരലൽ എന്താണ് പെർപെൻഡിക്കുലർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ഈ ക്ലോറോപ്ലാസ്റ്റ് വന്നിട്ട് മീസോഫിൽ സെൽസിന് വോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ദ ലൈറ്റിനും പെർപെൻഡിക്കുലർ അല്ലേ, അതുപോലെ തന്നെ മീസോഫിൽ സെൽസിൻ്റെ വോളിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് അലൈൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ക്ലോറോപ്ലാസ്റ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ മീസോഫിൽ സെൽസിൻ്റെ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യുന്നത്? ടു അവോയ്ഡ് ഫോട്ടോ ഓക്സിഡേഷൻ. ഫോട്ടോ ഓക്സിഡേഷൻ എന്താണെന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്കിതൊന്ന് അറിഞ്ഞു പോകാം ഫോട്ടോ ഓക്സിഡേഷൻ എന്താണെന്ന്. ഫോട്ടോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ക്ലോറോഫിൽ മോളിക്യൂൾസിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നു അല്ലേ. അങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്ന ഓക്സിജനിൽ നിന്നും ചില ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ സെല്ലിനകത്തെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് കൂടുന്നു. റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട, ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്, അതിനാണ് നമ്മൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് സൂപ്പർ ഓക്സൈഡ്സ് ആകാം, പെറോക്സൈഡ്സ് ആകാം. ഹൈലി റിയാക്റ്റീവ് കോമ്പൗണ്ട്സ് ഈ ഓക്സിജനിൽ നിന്ന് ഫോം ചെയ്യണം. ക്ലോറോഫിൽ മോളിക്യൂളിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുമല്ലോ, ആ ഓക്സിജനിൽ നിന്നും ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു, അതായത് നമ്മൾ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ആയിട്ട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് ഉണ്ടായാൽ ആ സെല്ലിൻ്റെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാകുന്നു, അങ്ങനെ സെല്ലിന് ഡാമേജ് ഉണ്ടാകുന്നു. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്ത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്ലോറോപ്ലാസ്റ്റിനകത്തും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതൊരു ഓർഗനല്ലേ ആണെങ്കിലും അതിനകത്തും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഡി എൻ എക്ക് ഡാമേജ് വരാം, അങ്ങനെ ക്ലോറോപ്ലാസ്റ്റിനും ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ക്ലോറോപ്ലാസ്റ്റിന് ഡാമേജ് വന്നാൽ അത് ഫോട്ടോസിന്തറ്റിക് റേറ്റിനെയും ബാധിക്കും അല്ലേ. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ മീസോഫിൽ സെൽസിൻ്റെ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുക, ടു അവോയ്ഡ് ഫോട്ടോ ഓക്സിഡേഷൻ. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽസിൻ്റെ വോളിന് പാരലായിട്ടാണ് അലൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എപ്പിസ്ട്രോഫി എന്ന് പറയുന്നത്. എപ്പിസ്ട്രോഫി, അത് ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലാണ് നടക്കുക. ഇനി ഹൈ ലൈറ്റ് ഇൻറ്റൻസിറ്റിയിലോ ക്ലോറോപ്ലാസ്റ്റ് മീസോഫിൽ സെൽസിൻ്റെ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അലൈൻ ചെയ്യുക, അതിന് നമ്മൾ പാരാസ്ട്രോഫി എന്ന് പറയുന്നു. ഇനി മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്, ഇഫ് ദർ ഇസ് മീഡിയം സൺലൈറ്റ്, ഒരു മോഡറേറ്റ് സൺലൈറ്റ് ആണ് ഉള്ളതെങ്കിൽ എങ്ങനെയായിരിക്കും ക്ലോറോപ്ലാസ്റ്റ് അലൈൻ ചെയ്യുക? ക്ലോറോപ്ലാസ്റ്റ് വിൽ അലൈൻ ഡിഫറെൻ്റ്ലി, സെല്ലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും അലൈൻ ചെയ്യുക. ഓക്കെ, വോളിന് പാരലലും അല്ല,
പെർപെൻഡിക്കുലറും അല്ല, അവിടെ ഇവിടെയൊക്കെ ഡിഫറെൻ്റ്ലി ആയിരിക്കും അവർ അറേഞ്ച് ചെയ്യുക. അതിനെ നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയും. അങ്ങനെ മൂന്ന് സിറ്റുവേഷൻസ് ഉണ്ട്, എപ്പിസ്ട്രോഫി, പാരാസ്ട്രോഫി ആൻഡ് അപ്പോസ്ട്രോഫി. അപ്പോൾ ഇതിൽ എപ്പിസ്ട്രോഫിയും പാരാസ്ട്രോഫിയാണ് നമ്മൾ മറക്കാതെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി ഇതിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴൊരു ലാർജ് സ്പേസ് ഉണ്ട് അല്ലേ, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ലൈക്ക് സൈറ്റോപ്ലാസം ഇൻ ദ സെൽ. അതിനെ നമ്മൾ സ്ട്രോമ എന്ന് പറയും അല്ലേ. ക്ലോറോപ്ലാസ്റ്റിനകത്തെ ആ ലാർജ് സ്പേസ് തന്നെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുക. ഈ സ്ട്രോമയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എംബഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി വരുന്ന സ്ട്രക്ചറാണ് തൈലക്കോയിഡ്. എന്താണ് തൈലക്കോയിഡ്? ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ചില കമ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ, അതിനെ നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നു. ഇനി തൈലക്കോയിഡ് എപ്പോഴും ബണ്ടിൽസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ്സിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുക. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്ത് സ്ട്രോമയുണ്ട്, ആ സ്പേസാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അതുപോലെ സ്ട്രോമയ്ക്കകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ നമ്മൾ തൈലക്കോഡ് എന്ന് പറയും. തൈലക്കോഡ് ഒരു ബണ്ടിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുക അല്ലേ. ഒരുപാട് തൈലക്കോഡ്സ് ചേർന്ന് കഴിയുമ്പോൾ ഒരു ഗ്രാന ഫോം ചെയ്യുന്നു. ഇനി രണ്ട് ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ അഡ്ജസൻ്റ് ഗ്രാന ആർ കണക്റ്റഡ് ബൈ ഫ്രെറ്റ് ഓർ സ്ട്രോമൽ ലമല്ലേ. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദർ ഇസ് എ ക്ലിയർ ഡിവിഷൻ ഓഫ് ലേബർ വിതിൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതായത് ഫോട്ടോസിന്തസിസിനായിട്ട് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളാണുള്ളത്. അതിന് നമുക്ക് ലൈറ്റ് റിയാക്ഷൻസ് എന്നും ഡാർക്ക് റിയാക്ഷൻസ് എന്നും വിളിക്കാം. ഇതാണ് ഫോട്ടോസിന്തസിസിലെ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, ലൈറ്റ് റിയാക്ഷൻസ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻസ്. ഫോട്ടോസിന്തസിസിലെ ഈ ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത് ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നത് സ്ട്രോമയിലുമാണ്. അതുകൊണ്ടാണ് ദാറ്റ് ഇസ് എ ക്ലിയർ ഡിവിഷൻ ഓഫ് ലേബർ വിത്തിൻ ദ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുമ്പോഴത്തേക്കും ജോലി വീതിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഈ ഫോട്ടോസിന്തസിസ് എന്ന ജോലി ചെയ്യുന്നത് രണ്ട് റീജിയൻസ് ആണ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലാണ്, ശരിക്കും പറഞ്ഞാൽ ഗ്രാനയിലെ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ലൈറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. അതുപോലെ ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നത് സ്ട്രോമയിലാണ്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻസ്, ഇതിനെ നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നും പറയും, ഇത് നടക്കുന്നത് ഗ്രാനയിലാണെന്ന് പറഞ്ഞു. ഗ്രാനയിലെ തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. എന്താണ് ലൈറ്റ് റിയാക്ഷൻസ്? ഈ ലൈറ്റ് റിയാക്ഷൻസിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റ് റിയാക്ഷൻസിലൂടെ ലൈറ്റ് എനർജിയിൽ നിന്നും കെമിക്കൽ എനർജി ഉണ്ടാകുന്നു. ഓക്കെ, ലൈറ്റ് എനർജിയിൽ നിന്നും കെമിക്കൽ എനർജി, കെമിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ATP ആൻഡ് NADPH. ഓക്കെ, അപ്പോൾ ലൈറ്റ് റിയാക്ഷൻസിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആ ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ATP NADPH ഉണ്ടാകുന്നു. ഇത് രണ്ടും എനർജി കറൻസിയാണ് നമുക്കറിയാം അല്ലേ. ATPയും NADPHഉം NADPHൽ നിന്നും എനർജി ഫോം ചെയ്യും. ഇത് നമ്മൾ റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ കണ്ടതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഘട്ടമാണ് ഡാർക്ക് റിയാക്ഷൻസ്. ഇതിനെ നമ്മൾ കാർബൺ റിയാക്ഷൻസ് എന്ന് പറയും. ഇത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ്. അപ്പോൾ ഈ റിയാക്ഷൻസിൽ എന്താണ് പറ്റുന്നത്? ലൈറ്റ് റിയാക്ഷൻസിലൂടെ ഉണ്ടായ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിൻ്റെ സിന്തസിസ് നടക്കുന്ന സ്റ്റേജാണിത്, ഡാർക്ക് റിയാക്ഷൻസ്. അപ്പോൾ ഒന്നാമത്തേതിൽ, ഒന്നാമത്തേന്ന് പറഞ്ഞ ലൈറ്റ് റിയാക്ഷൻസ് അല്ലേ. ലൈറ്റ് റിയാക്ഷൻസിൽ ലൈറ്റ് എനർജിയിൽ നിന്ന് കെമിക്കൽ എനർജി ഉണ്ടാകുന്നു. രണ്ടാമത്തെ റിയാക്ഷൻസ് ഡാർക്ക് റിയാക്ഷൻസ്, അതിൽ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസിൻ്റെ സിന്തസിസ് നടന്നു. അപ്പം ഈ ലൈറ്റ് റിയാക്ഷൻസും ഡാർക്ക് റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ലൈറ്റിലും നടക്കുന്നു, മറ്റൊന്ന് ഡാർക്കിലും നടക്കുന്നു അല്ല കേട്ടോ. ലൈറ്റ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്, അതിന് സൺലൈറ്റ് വേണം, സൺലൈറ്റിൽ നിന്നുള്ള എനർജി വേണം. പക്ഷേ ഡാർക്ക് റിയാക്ഷൻസിൽ ഈ സൺലൈറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്ത എനർജി ഉപയോഗിച്ചിട്ട് ഫോം ചെയ്ത കെമിക്കൽ എനർജി വേണം അല്ലേ. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻസിൽ ഇൻഡയറക്ട്ലി സൺലൈറ്റിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് സൺലൈറ്റിൽ നിന്ന് ഫോം ചെയ്ത കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻസ് നടക്കുക. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻസും സൺലൈറ്റ് ഇല്ലെങ്കിൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ ലൈറ്റ് റിയാക്ഷൻസ് കംപ്ലീറ്റ്ലി സൺലൈറ്റിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഡാർക്ക് റിയാക്ഷൻസ് സൺലൈറ്റിനെ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. നമുക്കറിയാം പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ മോളിക്യൂൾസ് ആണ്, അത്രേ നമുക്കറിയൂലല്ലേ. ഓക്കെ, അപ്പം നമ്മളൊരു പ്ലാന്റിനെ എടുത്തു കഴിഞ്ഞാൽ, പ്ലാന്റിന്റെ ലീവ്സിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്ലാന്റിൽ തന്നെ ലീവ്സിൽ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റില്ലേ. ഇനി ഒരു പ്ലാന്റിൽ തന്നെ അല്ല, ഒരുപാട് പ്ലാന്റ്സിനെ എടുത്തിട്ട് അവരുടെ ലീവ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, ലീവ്സിൽ ആ ഗ്രീൻ കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കാണാൻ പറ്റും. ചിലർക്ക് ഡാർക്ക് ഗ്രീൻ കളർ ആയിരിക്കും, ചില ലീവ്സിന് ലൈറ്റ് ഗ്രീൻ കളർ ആയിരിക്കും, ചിലർക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും, ചിലർക്ക് ഓറഞ്ച് കളർ ആയിരിക്കും. അങ്ങനെ
പല ഷേഡ്സിലുള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും ലീവ്സിൽ. ഇതിന് കാരണം ചില പിഗ്മെന്റ്സ് ആണ്. ഈ പിഗ്മെന്റ്സ് ആണ് ഫോട്ടോ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫോർ പിഗ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ആ ബ്ലൂ ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ബ്ലൂ ഗ്രീൻ കളർ കൊടുക്കുന്നത് ക്ലോറോഫിൽ എ ആണ്. ഇനി ക്ലോറോഫിൽ ബി ആണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. സാന്തോഫിൽ ആണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളർ അല്ലെങ്കിൽ ഗ്രീനിഷ് യെല്ലോ കളർ നമുക്ക് പറയാൻ പറ്റും അല്ലേ, അങ്ങനെ ഒരു കളറാണ് സാന്തോഫിൽ കൊടുക്കുന്നത്. ഇനി കരോട്ടിനോയിഡ്സ് ആണെങ്കിൽ ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നാല് പിഗ്മെന്റ്സ് ആണ് ഫോട്ടോ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ആ ഡാർക്ക് കളർ, ഡാർക്ക് ഗ്രീൻ കളർ. ക്ലോറോഫിൽ ബി, ലൈറ്റ് ഗ്രീൻ കളർ. സാന്തോഫിൽ, ഒരു യെല്ലോ കളർ. ആൻഡ് കരോട്ടിനോയിഡ്സ്, ഓറഞ്ച് കളർ. ഓക്കെ, ഈ പിഗ്മെന്റ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദീസ് പിഗ്മെന്റ്സ് ക്യാൻ അബ്സോർബ് ലൈറ്റ് അറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ചെറിയൊരു പോർഷനാണ് വിസിബിൾ ലൈറ്റ്. ഓക്കെ, നമ്മളുൾപ്പെടെയുള്ള എല്ലാ ഓർഗാനിസംസും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വിസിബിൾ ലൈറ്റാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആ ചെറിയൊരു പോർഷനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാന്റ്സ് ആയാലും, ഇപ്പോൾ വിസിബിൾ ലൈറ്റിൻ്റെ അപ്പുറം ഇപ്പുറം വേറെയും കുറേ റേസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ റീജിയൻസ് ഉണ്ട്, ഇൻഫ്രാറെഡ് റീജിയൻസ് ഉണ്ട്, ഇപ്പോഴത്തെ യു വി റേസ് ഒക്കെ ഉണ്ട്, എക്സ്റേസ്, ഗാമ റേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റീജിയൻസിനൊക്കെ അല്ലെങ്കിൽ റേസിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേവ് ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുന്തോറും എനർജി കുറയുന്നു എന്നൊക്കെ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ആ വിസിബിൾ ലൈറ്റിൻ്റെ പോർഷൻ മാത്രം മതി. ആ വിസിബിൾ ലൈറ്റിലെ സ്പെക്ട്രൽ കോമ്പോണൻസിനെ നമ്മൾ വിബ്ജിയോർ എന്നാ പറയുക. ഓക്കെ, അപ്പോൾ വിബ്ജിയോർ, അതായത് വയലറ്റ് മുതൽ റെഡ് വരെയുള്ള റീജിയൻസിൽ ഡിഫറെൻ്റ് വേവ് ലെങ്ത് ആണുള്ളത് അല്ലേ. ലൈറ്റിൽ ഈ ഡിഫറെൻറ്റ് റീജിയൻസിന് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണുള്ളത്. അത് നമ്മൾ നാനോമീറ്ററിലാണ് കണക്കാക്കുന്നത്, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു പിഗ്മെന്റ്സിനൊക്കെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും അറ്റ് സ്പെസിഫിക് വേവ് ലെങ്ത് എന്നല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി ആൻഡ് കരോട്ടിനോയിഡ്സ്. ഈ ക്ലോറോഫിൽ എയും ബിയും കരോട്ടിനോയിഡ്സ് ഒക്കെ ലൈറ്റിലെ ഏത് റീജിയനാണ് അബ്സോർബ് ചെയ്യുന്നത്, അതിൻ്റെ സ്പെസിഫിക് വേവ് ലെങ്ത് എന്തോരമാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പോർഷനാണ് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ എയുടെ അബ്സോർഷനാണ്, അബ്സോർഷൻ സ്പെക്ട്രമാണിത്. അടുത്തത് ക്ലോറോഫിൽ ബി, ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് ക്ലോറോഫിൽ ബി, ആൻഡ് കരോട്ടിനോയിഡ്സിൻ്റെ കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറിലാണ്. ഈ താഴെ കൊടുത്തിട്ടുള്ളത് ലൈറ്റിലെ സ്പെക്ട്രൽ കോമ്പോണൻസ് ആണ്, വയലറ്റ് മുതൽ റെഡ് വരെയുള്ളത്. ആൻഡ് ഇത് നമുക്ക് ക്ലോറോഫിൽ എ നോക്കാം. ക്ലോറോഫിൽ എയ്ക്ക് രണ്ട് റീജിയണിൽ, ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ രണ്ട് റീജിയണിൽ പീക്ക് ഫോമേഷൻ നടന്നിട്ടുണ്ടല്ലേ. അതായത് ഇതാ ഈ വിബ്ജിയോറിലെ ബ്ലൂ കളറിൻ്റെ പോർഷനിൽ ക്ലോറോഫിൽ എയ്ക്കൊരു പീക്ക് ഫോമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ റെഡ് കളറിൻ്റെ പോർഷനിലും ക്ലോറോഫിലേക്ക് ഒരു പീക്ക് ഫോമേഷൻ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത് ക്ലോറോഫിൽ ബി നോക്കുകയാണെങ്കിലോ സെയിം, തൊട്ടടുത്ത് തന്നെ ക്ലോറോഫിൽ എ പോലെ തന്നെ ഒരു പീക്ക് ഫോമേഷൻ നടന്നിട്ടുണ്ട് ഈ ബ്ലൂ റീജിയണിൽ അല്ലേ, ലൈറ്റിൻ്റെ ബ്ലൂ റീജിയണിൽ. അതുപോലെ തന്നെ റെഡിൻ്റെ പോർഷനിൽ ചെറുതായിട്ടൊരു പീക്ക് ഫോമേഷൻ വന്നിട്ടുണ്ട്. ഇനി കരോട്ടിനോയിഡ്സ് ആണെങ്കിൽ സെയിം, ആ ബ്ലൂ ഗ്രീൻ പോർഷനിൽ ചെറുതായിട്ട് പീക്ക് ഫോമേഷൻ നടന്നിട്ടുണ്ട്, പക്ഷേ ക്ലോറോഫിൽ എയുടെയും ബിയുടെയും അത്രയില്ല. പിന്നെ റെഡ് റീജിയണിൽ പീക്ക് ഫോമേഷൻ നടന്നിട്ടില്ല, ഈ ഒരു പോർഷനിൽ മാത്രമേ പീക്ക് ഫോർമേഷൻ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്താ അർത്ഥമാക്കുന്നത്? ക്ലോറോഫിൽ എയും ബിയും ഈ കരോട്ടിനോയിഡ്സും ഒക്കെ ലൈറ്റിനെ സ്പെസിഫിക് വേവ് ലെങ്തിൽ അബ്സോർബ് ചെയ്യുന്നുണ്ടല്ലേ. ആ അബ്സോർഷൻ മാക്സിമം എവിടെയാണ്? ഇപ്പോൾ ക്ലോറോഫിൽ എ ആയാലും ബി ആയാലും കരോട്ടിനോയിഡ്സ് ആണെങ്കിലും മാക്സിമം അബ്സോർഷൻ നമ്മൾ ഒരു റീജിയനിൽ കണ്ടു, ബ്ലൂ ലൈറ്റിൽ അല്ലേ, ലൈറ്റിൻ്റെ ബ്ലൂ റീജിയനിലാണ് മാക്സിമം അബ്സോർഷൻ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു വേവ് ലെങ്തിൽ, ബ്ലൂ ലൈറ്റ് ഇരിക്കുന്ന വേവ് ലെങ്തിലാണ് മാക്സിമം അബ്സോർഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലോറോഫിൽ എ നോക്ക മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും മാക്സിമം അബ്സോർഷൻ കാണിക്കുന്നുണ്ട് മറ്റൊരു റീജിയണിൽ അല്ലേ, ഒരു മറ്റൊരു വീ കൂടെ കാണിക്കുന്നുണ്ട്. എവിടെയാ? റെഡ് റീജിയണിൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ക്ലോറോഫിൽ എ ഷോസ് മാക്സിമം അബ്സോർഷൻ ഇൻ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ഓഫ് ലൈറ്റ്. അപ്പം മറ്റ് പിഗ്മെന്റ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലോറോഫിൽ എയ്ക്കാണ് മാക്സിമം അബ്സോർഷൻ കാണിക്കുന്നത് അല്ലേ. ക്ലോറോഫിൽ എ ആണ് മാക്സിമം അബ്സോർഷൻ കാണിക്കുന്നത് ഏത് റീജിയൻസിൽ? ബ്ലൂ റീജിയണിലും ഉണ്ട്, റെഡ് റീജിയണിലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാര്യം ഗസ് ചെയ്യാൻ പറ്റും, ഗസ് ചെയ്യാനല്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, ക്ലോറോഫിൽ എ ഈസ് ദ ചീഫ് പിഗ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിന്തസിസ്. അപ്പോൾ വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്ലാന്റ് പിഗ്മെന്റ് എന്ന് ചോദിച്ചാലും ദറ്റ് ഇസ് ക്ലോറോഫിൽ എ. എന്തുകൊണ്ടാണ് ക്ലോറോഫിൽ എയിനെ നമ്മൾ ചീഫ് പിഗ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്? ക്ലോറോഫിൽ എയ്ക്ക്
വിസിബിൾ ലൈറ്റിലെ സ്പെക്ട്രൽ റീജിയൺസിൽ രണ്ട് റീജിയൺസിൽ ലൈറ്റിനെ അബ്സോർവ് ചെയ്യാൻ പറ്റൂ അല്ലേ. ഒന്ന് ബ്ലൂ ലൈറ്റ് റീജിയണിൽ മാക്സിമം അബ്സോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ലൈറ്റ് റീജിയണിലും മാക്സിമം അബ്സോർഷൻ ഉണ്ട്. മറ്റ് പ്ലാന്റ് പിഗ്മെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ക്ലോറോഫിൽ എ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ലോറോഫിൽ എയിനെ നമ്മുടെ ചീഫ് പിഗ്മെൻ്റ് ആയിട്ടങ്ങ് വെക്കുകയാണ്, നമ്മുടെ എല്ലാ പ്ലാന്റ്സിലെ ചീഫ് പിഗ്മെൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലോറോഫിൽ എ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്ലാന്റ് പിഗ്മെൻറ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഷോസ് മാക്സിമം അബ്സോർഷൻ ഓഫ് ലൈറ്റ് വിത്ത് ദ വേവ് ലെങ്ത്. ഇത് നമുക്ക് ആ വേവ് ലെങ്ത് നോക്കാം. അപ്പോൾ ഈ വിസിബിൾ ലൈറ്റിലെ സ്പെക്ട്രൽ കോമ്പോണൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് 400 നാനോമീറ്ററിനും 800 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. അത് നമുക്കിട്ട് കാണാൻ പറ്റുമല്ലോ, 400 നാനോമീറ്റർ 800 നാനോമീറ്റർ. അപ്പോൾ ബ്ലൂ ലൈറ്റിൽ മാക്സിമം അബ്സോർഷൻ കാണിച്ച റീജിയൺ അവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 430 to 470 നാനോമീറ്റർ ആണ്. അത് അവിടെ നോക്കുന്നു 430 to 470 നാനോമീറ്റർ. അതുപോലെ തന്നെ റെഡ് റീജിയണിലാണെങ്കിൽ 660 to 670 നാനോമീറ്റർ. അപ്പോൾ നമ്മൾ അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് പിഗ്മെൻ്റ് മോളിക്യൂൾസ് കണ്ടു. ഇനി നമുക്ക് ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് കാണാം. അതായത് എന്തോരം ലൈറ്റ് അബ്സോർബ് ചെയ്തു എന്നതിനനുസരിച്ചിരിക്കും ഫോട്ടോസിന്തസിസ് നടക്കുന്നതും. അപ്പോൾ മാക്സിമം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുമെന്നല്ലേ. മാക്സിമം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്താൽ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കണ്ടോ രണ്ട് പീക്സ് കാണാൻ പറ്റും അല്ലേ. ക്ലോറോഫിൽ എനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത്, ആക്ഷൻ സ്പെക്ട്രം നോക്കുന്നത്. അപ്പോൾ ക്ലോറോഫിൽ എയ്ക്ക് രണ്ട് റീജിയൺസിൽ പീക്സ് ഫോർമേഷൻ നടന്നിട്ടുണ്ട്, ബ്ലൂ റീജിയണിലും റെഡ് റീജിയണിലും. അപ്പോൾ അതുപോലെ നമുക്കിവിടെ കാണാൻ പറ്റും ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസിൽ ഒരു ഡൗട്ടും ഇല്ല, മാക്സിമം എനർജി അബ്സോർബ് ചെയ്ത റീജിയൺസിലായിരിക്കും ഫോട്ടോസിന്തസിസ് ഹയർ ആയിട്ട് നടന്നിരിക്കുക. അപ്പോൾ അത് ബ്ലൂ ലൈറ്റിൻ്റെ റീജിയണിലും അതുപോലെ തന്നെ റെഡ് ലൈറ്റിൻ്റെ റീജിയണിലും ആയിരിക്കും. അപ്പം ഫോട്ടോസിന്തസിസ് ഹയർ ആറ്റ് ബ്ലൂ ആൻഡ് റെഡ് റീജിയൺസ് ഓഫ് ലൈറ്റ്. ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ അബ്സോർഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ എ. അതായത് ക്ലോറോഫിൽ എയുടെ അബ്സോർഷൻ സ്പെക്ട്രത്തിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസും കാണുക അല്ലേ. എന്ന് പറഞ്ഞാൽ മാക്സിമം എനർജി അബ്സോർബ് ചെയ്ത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഹൈ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ദാ ഈ ബ്ലൂ ലൈൻ കൊടുത്തിരിക്കുന്നത് ക്ലോറോഫിൽ എയുടെ അബ്സോർഷൻ സ്പെക്ട്രമാണ്, ആൻഡ് ദാ ഈ ബ്ലാക്ക് ലൈൻ പോകുന്നത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ അബ്സോർഷൻ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസും ഹൈ ആകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, അത് ക്ലോറോപ്ലാസ്റ്റ് ആണ്. പിന്നെ പിഗ്മെൻറ്റ്സ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്, 4 pigments പഠിച്ചു. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കാരോട്ടിനോയിഡ്സ്. ഇനി ഈ പിഗ്മെൻസിൻ്റെയൊക്കെ അബ്സോർഷൻ സ്പെക്ട്രം പഠിച്ചു, അതേപോലെ തന്നെ ഫോട്ടോസിന്തസിസിൻ്റെ ആക്ഷൻ സ്പെക്ട്രവും പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ചിൽ ദെൻ, ബൈ ബൈ.